ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബെൻസി. ഞാനൊരു ചെറിയൊരു കാര്യം എൻ്റെ പ്രേക്ഷകരെ, അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ, ചിലവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എന്നിരുന്നാലും എനിക്ക് എല്ലാവരുടെയും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായൊരു കാരണം വിഷ്ണു ശങ്കറിൻ്റെ വിയോഗം അല്ലേ. നമ്മൾ ആന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ അല്ലേ, നഷ്ടങ്ങളും അതുപോലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. അന്നത്തെ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലടി ബിൻചേട്ടൻ്റെയും സി സി ഉണ്ണിച്ചേട്ടൻ്റെയും വിഷ്ണു ശങ്കറിനെ എൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് മലയാറ്റൂർ പള്ളിയുടെ അവിടെ വെച്ചിട്ട് അവരുടെ ഫോണിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തത്. അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, അതും അന്നത്തെ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം അത് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ആരുടെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതായത് സി സി ഉണ്ണിച്ചേട്ടൻ്റെ വിഷ്ണു ശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ മുന്നേ ഞാൻ വീഡിയോ, നമ്മൾ ഒരുപാട് ആനക്കാരെ, വലിയ ആനക്കാരാണെങ്കിലും ചെറിയ ആനക്കാരുടെ അടുത്താണെങ്കിലും ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. പോയി 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 എനിക്കിത് എന്നെക്കൊണ്ട് കഴിയില്ല. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകെ 200 ചില്ലറ, അതോ 300-ൻ്റെ ഉള്ളിലോ എന്തോ ഉള്ളു. അപ്പോൾ ആനക്കാർക്ക് ഒരു ഇൻ്റർവ്യൂ തരുമ്പോൾ ഒരുപാട് വലിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ളൊരു ചാനലായിരിക്കണം അല്ലേ. അവരും മനക്കിടുമ്പോൾ അവർ 4 ആൾ അറിയണമെന്ന് തന്നെയാണല്ലോ അവരും ആഗ്രഹിക്കുക. അപ്പോൾ 200 ചില്ലറ അല്ലെങ്കിൽ 300 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലിൽ അവർ ഇൻ്റർവ്യൂ തന്നിട്ട് എന്ത് കാര്യം? അതാണ് അവർ എനിക്ക് വീഡിയോ തരാൻ മടിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലടി ബിൻചേട്ടനോട് ഞാൻ പറഞ്ഞു, ബിൻചേട്ടാ എനിക്കിങ്ങനെ ഒരു വീഡിയോ, എന്താ പറയുക, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനൊരാഗ്രഹമുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും ആരെങ്കിലും ഒന്ന് വിളിച്ച് സെറ്റാക്കി തരും. അപ്പോൾ ബിൻചേട്ടൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ കൊച്ചേ, എന്താണെങ്കിലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ആനയൊന്നും ഇല്ലല്ലോ, അതായത് അമ്പാടിക്കന്നം ചെരിഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ആനയൊന്നും ഇല്ലല്ലോ, ആനകൾ വരട്ടെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് നോക്കട്ടെ, അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ പറഞ്ഞു. നേരെ കാലടി ബിൻചേട്ടൻ സി സി ഉണ്ണിച്ചേട്ടനാണ് വിളിച്ചത്. ഉണ്ണിയേട്ടനെ വിളിച്ചപ്പോൾ ഉണ്ണിയേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ, ഓ വരാൻ പറയട അളിയാ, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ കാലടി ബിൻചേട്ടൻ പറഞ്ഞു, കൊച്ചെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതായത് അന്ന് എനിക്ക് സി സി ഉണ്ണിച്ചേട്ടൻ ആരാണെന്നോ അല്ലെങ്കിൽ ഈ ആനക്കാരിൽ ആരും അറിയില്ലാട്ടെ, ആകെ അറിയാവുന്നത് നമ്മുടെ കാലടി ബിൻചേട്ടനെയാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ആളുടെ താമസം, അപ്പോൾ അങ്ങനെ അറിയണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലടി ബിൻചേട്ടനാണ് എനിക്ക് സി സി ഉണ്ണിച്ചേട്ടനെ ഏർപ്പാടാക്കി തന്നെ. അന്ന് അവിടെ പോയപ്പോൾ ഉണ്ണിയേട്ടൻ എന്താ പറയുക, എന്നോട് പറഞ്ഞു, കാലടി ബിനു പറഞ്ഞു വിട്ടതാണല്ലേ, ഇരിക്കി മക്കളെ, ഞാൻ ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് ക്യാമറ ഓണാക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നു ഉണ്ണിയേട്ടനായിരുന്നു അന്ന്. അന്നൊരു അവസരം എനിക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു R1 റൈറ്റർ എന്നൊരു ചാനലും ഉണ്ടാവില്ല, ഇന്ന് വിമർശിക്കാനായിട്ട് ഇങ്ങനൊരു ചാനല് കാണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്നൊരാൾ ആവശ്യം പറയുകയാണ്, മക്കളെ മക്കളുടെ ചാനലിൽ എനിക്കൊരു ഇങ്ങനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ്, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മോളുടെ ചാനലിൽ അങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് കാലടി ബിൻചേട്ടനും ഉണ്ണിയേട്ടനും എന്നോട് ചോദിക്കുമ്പോൾ എന്ത് പറയണം നിങ്ങൾ പറ. നമ്മളൊരു ശരിക്കൊരു മനുഷ്യന്മാരാണെന്നെങ്കിൽ, ഒരു യാഥാർത്ഥ്യ ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല. അവരങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാൾക്കാർ, നമ്മളെ ഹെൽപ്പ്, നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ചിരിക്കുന്ന സമയത്ത് ചിരിക്കുന്നവനും കരയുന്ന സമയത്ത് കളിയാക്കുന്നവനും അല്ല ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യനെ അല്ലേ. നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു താങ്ങായിട്ട് നിൽക്കുന്നവരാണ് മനുഷ്യൻ. ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ ഈ ബിനിയാട്ടം പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു, എന്ത് പറയണം ഇത്, ഞാൻ ഒരു എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ വരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതൊക്കെ ഞാൻ സ്വീകരിക്കണ്ടേ, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ചീത്ത വഴക്കെല്ലാം നിങ്ങളിൽ നിന്നും പറയുന്നതെല്ലാം ഞാൻ ഏറ്റുമേടിക്കണം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഒരു വീണ് എടുക്കുന്ന ഒരാൾ ഒന്ന് കൈ തരുമോ ഒന്ന് എഴുന്നേൽക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചോദിക്കാൻ, അങ്ങനൊരു എനിക്കൊരു ചാനൽ ഉള്ളത് കൊണ്ടല്ലേ എന്നോടൊരു അഭിപ്രായം ചോദിച്ചത്. ആ ചാനൽ ഉണ്ടാവാൻ കാരണം ഇവരാണ്. ഇനി നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ. നമ്മുടെ ആനക്കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ശങ്കറിൻ്റെ ഒരു വിയോഗം എന്ന് പറഞ്ഞത് ആർക്കും താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. ആനപ്രേമികൾ ഇനിയുള്ള പരിപാടികളും അല്ലെങ്കിൽ ഇനിയുള്ള ഉത്സവങ്ങളൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പോലും ചിന്തിച്ചിരിക്കുന്നൊരു സമയത്താണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. എനിക്കറിയാം ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു വീഡിയോ ആണ് അന്ന് ഞാൻ ചെയ്തത്. കാരണം
കുറച്ച് കഴുകിയിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അന്നത്തെ ഒരു ദിവസം തന്നെ ഞാൻ എന്താ പറയുക, അങ്ങനെ അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് ആനക്കാരെ വെളുപ്പിക്കാൻ വേണ്ടി, ഞാൻ ആരെയും അലക്കി വെളുപ്പിക്കാൻ വേണ്ടി നോക്കിയതല്ല കേട്ടോ. ഇപ്പോൾ എന്നെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ആരും എന്നെ തെറിയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. അതായത് ഞാനില്ലാത്ത ഗ്രൂപ്പിൽ, അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരുള്ള ഗ്രൂപ്പിൽ എന്നെക്കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്ന ആ വോയിസും ആ മെസ്സേജൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ ബ്രദറിന് അല്ലെങ്കിൽ എൻ്റെ വേണ്ടവർക്കൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് അത് ടിവിയിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് എന്ത്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എന്തായാലും കമൻ്റ് ആയിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളോട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആരൊക്കെ എന്നെ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ ചീത്ത വിളിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി പലതും ഉണ്ടാവും, അതൊക്കെ അറിയിക്കാട്ടാ. എന്താണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കാം. ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഞാൻ എന്നെ സഹായിച്ചവരെ ഞാനൊന്ന് സഹായിച്ചു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് വലിയൊരു തെറ്റാണ്, നിങ്ങളുടെ മുന്നിൽ തെറ്റുകാരി ആണെങ്കിൽ ഞാനത് തെറ്റുകാരിയായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.